കർത്താവിൻ്റെ അതി പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും ദൈവത്തിൻ്റെ ശ്രദ്ധയിൽ കൂടി വരുവാൻ ദൈവം ആരോഗ്യം നൽകി, സാവകാശം നൽകി, ദൈവത്തിന് സ്തോത്രം. പത്രോസിൻ്റെ ഒന്നാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 4 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നിങ്ങളിലുള്ള മൂപ്പന്മാരെ, ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിൻ്റെ കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവീൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാമണ്ണം മനഃപൂർവ്വമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവീൻ. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. വിവിധ വിഷയങ്ങൾ ആദ്യത്തെ 4 അധ്യായങ്ങളിൽ ദൈവമക്കളെ ഓർപ്പിച്ചതിന് ശേഷം ഈ ചിതറിപ്പാർക്കുന്ന ദൈവമക്കളുടെ സഭയിലെ മൂപ്പന്മാർക്ക് കൊടുക്കുന്ന പ്രബോധനമാണ് 5-ാം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യത്തിൽ നാം കണ്ടത്. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയത്തിൻ്റെ വിഭജനം നാം നോക്കുമ്പോൾ 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഭരമേൽപ്പിക്കുകയാണ്. അതിൽ ആദ്യത്തെ 4 വാക്യങ്ങളിൽ മൂപ്പന്മാർ ആട്ടിൻകൂട്ടത്തെ മേയിക്കുവാനുള്ള ഉത്തരവാദിത്തം, 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഇളയവർ കീഴടങ്ങിയിരിക്കുവാനുള്ള നിർദ്ദേശം, 5:8-11 വരെയുള്ള വാക്യങ്ങളിൽ എല്ലാവരും ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുവാനുള്ള പ്രബോധനം. ആ നിലയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ വിശ്വാസികളെ ഭരമേൽപ്പിക്കുകയാണ്. അതിനുശേഷം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ഉപസംഹാരം കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നാം വായിച്ച ആദ്യത്തെ 4 വാക്യങ്ങളാണ്. ഇവിടെ നമ്മൾ ആദ്യത്തെ ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ സഭാ പരിപാലനത്തോട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ വേലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കുള്ള വിവിധ പേരുകൾ നാം വായിച്ച ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1-ാമത്തെ പേര്, നിങ്ങളിലുള്ള മൂപ്പന്മാരെ, മൂപ്പന്മാർ, എൽഡേഴ്സ്. 2-ാമത്തെ പേര്, നമ്മളതിൻ്റെ താഴേക്ക് വായിക്കുമ്പോൾ നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവീൻ. മേയിക്കുക, നമുക്കറിയാമത് ഇടയൻ്റെ ശുശ്രൂഷയാണ്. വീണ്ടും നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ അതിൻ്റെ 3-ാം വാക്യം, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവീൻ. അധ്യക്ഷൻ, പുതിയ നിയമം നാം പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ സഭയിലെ വിശ്വാസികളുടെ പരിപാലനത്തോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന 3 പദങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ 3 വാക്കുകൾ. 1, മൂപ്പൻ, ഇംഗ്ലീഷിൽ എൽഡർ എന്ന് നാം ഉപയോഗിക്കുന്നു. ഗ്രീക്കിൽ പ്രസ്ബ്യൂട്ടറോസ് എന്നുള്ള പദമാണ്. ആ പ്രസ്ബ്യൂട്ടറോസ് എന്നുള്ള പദത്തിൽ നിന്നാണ് പ്രസ്ബിറ്റർ എന്നുള്ള പദം ഉണ്ടായിട്ടുള്ളത്. ഈ ഇവാഞ്ചലിക്കൽ സഭ, CSI, മർത്തോമാ, ഈ സഭകളിലെയൊക്കെ അച്ഛന്മാർക്ക് അവരുടെ ടെക്നിക്കലായിട്ടുള്ള ഇംഗ്ലീഷിലെ പേരെന്ന് പറയുന്നത് പ്രസ്ബിറ്റർ എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂപ്പൻ എന്നുള്ള നിലയിലുള്ള ഒരു സ്ഥാനമാണ് അവർ കൊടുക്കുന്നത്. പക്ഷേ മലയാളത്തിൽ സാധാരണ അച്ഛൻ അല്ലെങ്കിൽ പുരോഹിതൻ എന്നൊക്കെ അവർ വിളിക്കാറുണ്ട്. ആൾക്കാർ ആ നിലയിൽ മനസ്സിലാക്കാറുണ്ട്. 2-ാമത്തെ പദം അധ്യക്ഷൻ എന്നുള്ള പദമാണ്. അതിന് ഇംഗ്ലീഷിൽ ചില ട്രാൻസ്ലേഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന ബിഷപ്പ് എന്നാണ്. എന്നാൽ പുതിയ മോഡേൺ ട്രാൻസ്ലേഷനിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഓവർസിയർ എന്നുള്ള പദമാണ്. അതിൻ്റെ ഗ്രീക്ക് പദം എപ്പിസ്കോപ്പോസ് എന്നാണ്. ആ എപ്പിസ്കോപ്പോസ് എന്നുള്ള പദത്തിൽ നിന്നാണ് എപ്പിസ്കോപ്പൽ ചർച്ചസ് എന്നുള്ള എപ്പിസ്കോപ്പൽ സഭകൾ എന്നുള്ള പരാമർശമുണ്ടായിരിക്കുന്നു. നമ്മുടെ മധ്യത്തിലൊക്കെ ബിഷപ്പ് അധികാരികളായിട്ടുള്ള ആ സഭകൾക്ക്
മറ്റുള്ളവർ കൊടുത്തിരിക്കുന്ന പേരാണ് എപ്പിസ്കോപ്പൽ സഭകൾ. മൂന്നാമത്തെ പേര് ഇടയൻ, ഇംഗ്ലീഷിൽ പാസ്റ്റർ എന്നും ഷെപ്പേർഡ് എന്നും ട്രാൻസ്ലേഷനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം പൊയ്മേൻ എന്നാണ്. മൂപ്പൻ, അധ്യക്ഷൻ, ഇടയൻ, ഇംഗ്ലീഷിൽ എൽഡർ, ബിഷപ്പ് അല്ലെങ്കിൽ ഓവർസിയർ, പാസ്റ്റർ അല്ലെങ്കിൽ ഷെപ്പേർഡ്, ഗ്രീക്കിൽ പ്രസ്ബ്യൂട്ടറോസ്, എപ്പിസ്കോപ്പോസ് ആൻഡ് പൊയ്മേൻ. ഈ മൂന്ന് പദങ്ങൾ നമുക്ക് വചനത്തിൽ കാണാനായിട്ട് സാധിക്കും. ഈ ചില ബാപ്റ്റിസ്റ്റ് സഭകളെ നാം പരിശോധിച്ചാൽ, ബാപ്റ്റിസ്റ്റ് സഭകളിലൊക്കെ അവർക്ക് ഒരു 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 സ്ഥലം സഭയ്ക്ക് ടോപ്പായിട്ട് ഒരു പാസ്റ്ററുണ്ട്. ആ പാസ്റ്ററുടെ താഴെയുള്ള സ്ഥാനമാണ് മൂപ്പന്മാർ. ഒരു പാസ്റ്റർ, ആ പാസ്റ്ററുടെ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഓർഡൈൻഡ് പാസ്റ്ററാണ്. എല്ലാവർക്കും ആശുശ്രൂഷ ചെയ്യാനൊക്കത്തില്ല, അതിന് ഓർഡിനേഷൻ കിട്ടിയവർക്കേ ചെയ്യാനൊക്കത്തുള്ളൂ. എന്നാൽ അതിൻ്റെ താഴെ ആ സഭയിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന മൂപ്പന്മാർ, അതൊന്നിലധികം ആൾക്കാർ ഉണ്ട്. ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ ഒരു ചർച്ച് നമുക്ക് കേരളത്തിലുണ്ട്. അത് വിദേശത്തുള്ള ചർച്ചിൻ്റെ ബ്രാഞ്ചായിട്ടുള്ളതാണ്. ആ ചർച്ച് ഓഫ് ഗോഡിൽ ഹയർ ലീഡർഷിപ്പിലുള്ളവരെ വിളിക്കുന്ന ഓവർസിയർ എന്നാണ്. എന്ന് പറഞ്ഞാൽ നാഷണൽ ലീഡർഷിപ്പ്, ഇൻ്റർനാഷണൽ ലീഡർഷിപ്പിലൊക്കെ ഉള്ളവർ ഓവർസിയർമാരാണ്. എന്നാൽ ജില്ലാതല അല്ലെങ്കിൽ സെൻട്രൽ തലത്തിലുള്ളവരെ അവർ പാസ്റ്റർ എന്ന് വിളിക്കുന്നു. എന്നിട്ട് അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് ഓവർസിയർ എന്ന് പറഞ്ഞ എപ്പിസ്കോപ്പോസ് ഉയർന്ന ലീഡർഷിപ്പും അതിൻ്റെ താഴെ വരുന്ന ലീഡർഷിപ്പാണ് ആ പാസ്റ്റർ. അങ്ങനെ വ്യത്യസ്ത നിലകളിൽ ആൾക്കാർ ഈ പദങ്ങളെ ഉപയോഗിക്കുമ്പോൾ മൂന്ന് സ്ഥാനങ്ങളായി ആൾക്കാർ കണ്ടെത്തി ഈ പദങ്ങളെ ഉപയോഗിക്കുമ്പോൾ, ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം ഈ മൂന്ന് പദങ്ങളും ഉപയോഗിച്ചിരിക്കുന്നത് ഒരേ വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാനായിട്ടാണ്. ഇത് ദൈവസഭയിലുള്ള മൂന്ന് തരത്തിലുള്ള അല്ലെങ്കിൽ മൂന്ന് ഗ്രേഡിലുള്ള ആൾക്കാരെ സൂചിപ്പിക്കുന്ന പദമല്ല, മറിച്ച് ദൈവം സഭയിലെ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചിരിക്കുന്നവരെ പരാമർശിക്കുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ആ പദം തന്നെയാണ്, പദങ്ങൾ തന്നെയാണ്. അത് നമുക്ക് വചനത്തിൽ നിന്ന് വ്യക്തമാക്കാനായിട്ട് കഴിയും. ഈ ഭാഗത്ത് തന്നെ അത് വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. 5:1 പത്രോസ് അഡ്രസ്സ് ചെയ്യുന്ന ആരെയാ? നിങ്ങളിലുള്ള മൂപ്പന്മാരെ. ഹി ഈസ് അഡ്രസ്സിങ് ദി എൽഡേഴ്സ്. മൂപ്പന്മാരെ, എന്നിട്ട് അവരോട് പറയുന്നത് 2 നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുക. സോ ഹീ ഈസ് ആസ്കിങ് ദി എൽഡേഴ്സ് ടു ഷെപ്പേർഡ് ദ ഫ്ലോക്ക്. സോ ദേ ആർ ദ ഷെപ്പേർഡ്സ് ഓർ ദേ ആർ ദ പാസ്റ്റേഴ്സ്. ഇവിടെ പത്രോസിൻ്റെ ഈ ലേഖനത്തിൽ പൊയ്മേൻ എന്നുള്ള നാമരൂപമല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആ പൊയ്മൈനോ എന്ന് പറയുന്ന ആ ക്രിയാരൂപമാണ്. ഇനിയും 3 വാക്യത്തിൻ്റെ അവസാനം, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുക. എന്നിട്ട് അവിടെയും എപ്പിസ്കോപ്പോസ് എന്നുള്ള നാമരൂപമല്ല ഉപയോഗിച്ചിരിക്കുന്നത്, എപ്പിസ്കോപ്പയോ എന്ന് പറയുന്ന ക്രിയാരൂപമാണ്. അന്നേരം ഇത് മൂപ്പന്മാരുടെ ശുശ്രൂഷ എന്നുള്ള നിലയിൽ പറഞ്ഞിരിക്കുന്ന ആ 2 വാക്കുകളാണ്, ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുക, ആട്ടിൻകൂട്ടത്തിന് അധ്യക്ഷത ചെയ്യുക. ഇനി മറ്റൊരു ഭാഗം നമുക്കൊന്ന് നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 20 അതിൻ്റെ 17 ആക്സ് ചാപ്റ്റർ 20:17 ഉടനെ നമ്മൾ വായിക്കുന്നു, മിലേത്തോസിൽ നിന്ന് അവൻ എഫസോസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി. പൗലോസിൻ്റെ മിഷണറി യാത്രയിൽ തനിക്ക് എഫസോസിലേക്ക് പോകാനായിട്ട് സാവകാശമില്ലാതെ വന്നപ്പോൾ മിലേത്തോസിലേക്ക് അവരെ വിളിച്ചു വരുത്തി അവർക്ക് ഒരു വിടവാങ്ങൽ, ഫെയർവെൽ മെസ്സേജ് പൗലോസ് നൽകുകയാണ്. അതിന് 17 അവൻ എഫസോസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി. ഹി കോൾ ദി എൽഡേഴ്സ് ഓഫ് ദി എഫീഷ്യൻ അസംബ്ലി. 28 എന്നിട്ട് അവരോട് നമ്മൾ അതിൻ്റെ 18 അവർ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത്, ആരോട് പറഞ്ഞതാ?
എഫസോ സഭയിലെ മൂപ്പന്മാരോട് പറഞ്ഞത്. എന്നിട്ട് ആ പറയുന്ന കാര്യങ്ങളാണ് 18 മുതൽ ഈ താഴേക്ക് രേഖപ്പെടുത്തുന്നത്. അങ്ങനെ സംസാരിച്ച് വരുമ്പോൾ 28 വാക്യം, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളു. എന്താ പറയുന്നത്? നിങ്ങളെ തന്നെ സൂക്ഷിക്കണം, പിന്നെ ദൈവത്തിൻ്റെ സഭയെ മേയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിക്കുക. ദൈവത്തിൻ്റെ സഭയെ മേയ്ക്കുന്നവരാണ് പാസ്റ്റേഴ്സാണ് അല്ലെങ്കിൽ ഷെപ്പേഴ്സാണ് മൂപ്പന്മാർ. പിന്നീട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വച്ചിരിക്കുന്നു. അവിടെ ബിഷപ്പ് അല്ലെങ്കിൽ ഓവർസിയർ എന്നുള്ള പദമാണ്, എപ്പിസ്കോപ്പോസ് എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ രണ്ട് ഭാഗങ്ങളും, അപ്പോസ്തല പ്രവൃത്തികളും അതുപോലെ പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ ചിന്തിക്കുന്ന ഭാഗവും പരിശോധിക്കുമ്പോൾ, ഈ മൂന്ന് പദങ്ങളും ഒരേ വ്യക്തിയെ, സഭാപരിപാലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയെ സൂചിപ്പിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളാണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അല്ലാതെ മറ്റ് സമുദായ സഭകൾ മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ വ്യത്യസ്ത ഗ്രേഡിലുള്ള, വ്യത്യസ്ത സ്ഥാനങ്ങളിലുള്ള ആൾക്കാരെ സൂചിപ്പിക്കുന്ന പദം അല്ല. അതുപോലെ തന്നെ നമ്മുടെ ഇടയിലും ചില പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ അതിൽ തന്നെ മൂപ്പന്മാരെല്ലാവരും ഇടയ ശുശ്രൂഷ ചെയ്യേണ്ടതില്ല, മൂപ്പന്മാരെല്ലാവരും പഠിപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് ടീച്ചിങ് എൽഡേഴ്സ്, പാസ്റ്ററിങ് എൽഡേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ വചനം പരിശോധിക്കുമ്പോൾ പൗലോസ് എഫസോസിലെ മൂപ്പന്മാരെ വരുത്തിയിട്ട് നിങ്ങളിൽ ചിലരെ മേയ്ക്കുന്നതിനും ചിലരെ അധ്യക്ഷരാക്കി വച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, എത്ര മൂപ്പന്മാർ വന്നോ അത്രയും മൂപ്പന്മാരോട് പറയുകയാണ്, നിങ്ങൾ ആടുകളെ മേയ്ക്കേണ്ടവരാണ്, നിങ്ങൾ സഭയിൽ അധ്യക്ഷത ചെയ്യേണ്ടവരാണ്. പത്രോസിന്റെ ലേഖനത്തിലും പത്രോസ് പറയുന്നത്, മൂപ്പന്മാരെ നിങ്ങളിൽ ചിലര് മേയ്ക്കേണ്ടവരും ചിലര് അധ്യക്ഷത ചെയ്യേണ്ടവരും എന്നാണോ? അല്ല, ആ മൂപ്പന്മാരോട് എല്ലാവരോടുമായിട്ട് പറയുകയാണ്, നിങ്ങൾ ആടുകളെ മേയ്ക്കേണ്ടവരാണ്, നിങ്ങൾ അധ്യക്ഷത ചെയ്യേണ്ടവരാണ്. അത് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. മാത്രമല്ല, നമുക്കറിയാം മൂപ്പന്മാരുടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന ഭാഗം പരിശോധിക്കുമ്പോൾ 1 തിമോത്തിയോസ് 3 എനിക്ക് 1-ോ 2-ോ വാക്യത്തിൽ മൂപ്പന്മാരുടെ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ അവിടെ വ്യക്തിപരമായ ക്വാളിഫിക്കേഷൻ ഉണ്ട്, കുടുംബപരമായ ക്വാളിഫിക്കേഷൻ ഉണ്ട്, സമൂഹത്തിൽ അവരെങ്ങനെ ആയിരിക്കണമെന്നുണ്ട്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്, ഹീ ഷുഡ് ബി ഏബിൾ ടു ടീച്ച്. എന്നിട്ട് മൂപ്പന്മാർ ചിലര് പഠിപ്പിക്കാൻ യോഗ്യത ഉള്ളവരായിരിക്കണമെന്നല്ല, മൂപ്പനായിട്ടൊരുവനെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഹീ ഹാസ് ദി എബിലിറ്റി, ദ ഗിഫ്റ്റ് ടു ടീച്ച്, പഠിപ്പിക്കുവാനുള്ള ദൈവവചനം പഠിപ്പിക്കുവാനുള്ള ആ വരവും ദൈവം അവർക്ക് നൽകിയിട്ടുണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ മൂപ്പന്മാരുടെ യോഗ്യതകൾ പറഞ്ഞിരിക്കുന്ന ഭാഗം നമുക്കറിയാം, 1 തിമോത്തിയോസ് 3:1-7 വാക്യങ്ങൾ, അതുപോലെ തീത്തോസിന് എഴുതിയ ലേഖനം 1:6-9 വാക്യങ്ങൾ. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ വായിച്ച ഭാഗത്ത് നിന്നുകൊണ്ട് മൂപ്പന്മാർ ചെയ്യേണ്ട ശുശ്രൂഷകൾ അല്ലെങ്കിൽ മൂപ്പന്മാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പത്രോസ് പറയുന്നത് മാത്രം ചിന്തിക്കാനാണ് താല്പര്യപ്പെടുന്നത്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി മുതൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം പരിശോധിക്കും, യോഹന്നാൻ്റെ ലേഖനം വരെയുള്ള ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള മൂപ്പന്മാരുടെ ശുശ്രൂഷകൾ, എനിക്ക് തോന്നുന്നു ദൈവസഭയെക്കുറിച്ച് ഞാൻ ഓൺലൈൻ കോവിഡിൻ്റെ സമയത്ത് സൂൺ പ്ലാറ്റ്ഫോമിൽ ക്ലാസ് എടുത്ത സമയത്ത് വിശദമായിട്ട് എടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് പല ക്ലാസ്സുകളായിട്ട് ഈ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അത് പട്ടം ബ്രദറൻ യൂട്യൂബ് ചാനലിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അത് സമയമുള്ളപ്പോൾ വല്ലപ്പോഴൊക്കെ കേൾക്കുന്നത് നല്ലതാണ്, ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ കേൾക്കുന്നത് നല്ലതാണ്. ഞാനും ചിലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കേട്ടുകൊണ്ട് പോകാറുണ്ട്. ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്, പിന്നെ മാത്രമല്ല, ഈ കഴിഞ്ഞ ആത്മപ്രകാശൻ എനിക്ക് ഓഗസ്റ്റ് ജൂലൈ ഓഗസ്റ്റ് ഇഷ്യൂവിൻ്റെ ആത്മപ്രകാശനയുടെ എഡിറ്റോറിയൽ ആയിട്ടും എനിക്കൊന്ന് അതേ
കാര്യങ്ങൾ ഞാനൊന്ന് ലേഖനമായിട്ട് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. സാവകാശമുള്ളവർ അത് വായിക്കുന്നത് നല്ലതായിരിക്കും. അന്നേരം നമുക്ക് ലഭിച്ചിരിക്കുന്ന, നാം ചിന്തിച്ച, നാം വായിച്ച ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളൊന്ന് ചിന്തിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഒന്നാം വാക്യം, നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടു മൂപ്പനും. പത്രോസ് തന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങളിലുള്ള മൂപ്പന്മാരെ. എന്നിട്ട് ഞാൻ പറയുകയാണ്, ഞാനൊരു ഒരു കൂട്ടുമൂപ്പനാണ്. നമുക്കറിയാം പത്രോസ് അപ്പസ്തലനാണ്, അതോ അപ്പസ്തലന്മാരുടെ കൂട്ടത്തിലെ ഒന്നാമത് വചനത്തിലൊക്കെ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നവനാണ്. വേണമെങ്കിൽ അപ്പസ്തലനായ പത്രോസ് മൂപ്പന്മാർക്ക് നൽകുന്ന നിർദ്ദേശം എന്നുള്ള നിലയിൽ പറഞ്ഞാലും ആരും കുറ്റപ്പെടുത്തുകയൊന്നും ഇല്ല. പക്ഷേ താൻ തന്നെ തന്നെ താഴ്ത്തിക്കൊണ്ട് മാത്രമല്ല, താൻ ഈ മൂപ്പന്മാർക്ക് സന്ദേശം നൽകുമ്പോൾ അവരോട് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് താൻ പറയുകയാണ്, ഞാനൊരു കൂട്ടുമൂപ്പനാണ്. അന്നേരം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവസഭയ്ക്ക് ഒറ്റ മൂപ്പനില്ല. ഒരു ഒരു സ്ഥലം സഭയെ പരിപാലിക്കാനായിട്ട് ഒരു മൂപ്പനെ മാത്രം ദൈവം ആക്കി വച്ചിട്ടില്ല. ഒരു സ്ഥലം സഭ പരിപാലിക്കപ്പെടേണ്ടത് ഒന്നിലധികം മൂപ്പന്മാരാലാണ്. അന്നേരം ചിലരൊക്കെ ചോദിക്കും, ഇപ്പോൾ ഒരു പുതിയ സ്ഥലത്ത് പോയി പ്രവർത്തിച്ചു, അങ്ങനെ ഒരു പുതിയ സ്ഥലം സഭ സ്ഥാപിക്കപ്പെട്ടു, ഒരാളല്ലേ പോയി പ്രവർത്തിക്കുന്നത്? അന്നേരം അവിടെ കർത്താവ് കാണിച്ച മാതൃക എന്താ? കർത്താവ് രണ്ടുപേരെ അയച്ചത്. ഒരു പുതിയ സ്ഥലത്ത് പ്രവർത്തനത്തിന് പോകുകയാണെങ്കിൽ കർത്താവ് കാണിച്ച മാതൃക അനുസരിച്ച് രണ്ടുപേര് പോയി പ്രവർത്തിക്കണം. അങ്ങനെ രണ്ടുപേര് പോയി പ്രവർത്തിച്ചൊരു സ്ഥലം സഭയുണ്ടായാൽ ആ സഭയെ, പുതിയ വിശ്വാസികളെ പരിപാലിക്കാൻ രണ്ട് മൂപ്പന്മാരുണ്ട്. അപ്പോൾ ആ സ്ഥലം സഭയിൽ വിശ്വാസികൾ ആത്മീയ വളർച്ച പ്രാപിച്ച് ആ മൂപ്പൻ ശുശ്രൂഷ ആയക്കുള്ള കൃപാവരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ഈ സ്ഥലം സഭയുടെ സ്ഥാപനത്തിന് ദൈവം ഉപയോഗിച്ച് ദൈവദാസന്മാർ മനസ്സിലാക്കി അവരെ സഭയ്ക്ക് ചൂണ്ടിക്കാണിക്കുന്നത് വരെ ആ സഭയ്ക്ക് രണ്ട് മൂപ്പന്മാരുണ്ട്. ആ സ്ഥലം സഭയുടെ സ്ഥാപനത്തിന് ദൈവം ഉപയോഗിച്ചവർ ആ കൃപാവരങ്ങളോടുകൂടെ അയക്കപ്പെട്ടവരാണ്. അന്നേരം ഒരു സ്ഥലം സഭയോടുള്ള ബന്ധത്തിൽ സ്ഥലം സഭയ്ക്ക് ഒറ്റ മൂപ്പനില്ല, ഒരു സ്ഥലം സഭ പരിപാലിക്കപ്പെടേണ്ടത് ഒന്നിലധികം മൂപ്പന്മാരാലാണ്. മാത്രമല്ല, ഒരു മൂപ്പൻ തന്നെ അനേക സഭകളെ പരിപാലിക്കുന്നതും വചനത്തിലില്ല. ഇനി ഒന്നിലധികം മൂപ്പന്മാര് ചേർന്ന് ഒന്നിലധികം സഭകളെ പരിപാലിക്കുന്നതും വചനത്തിലില്ല. ഉദാഹരണത്തിന്, പട്ടണസഭയ്ക്ക് ഒരു മൂപ്പൻ, അത് വചനത്തിൻ്റെ രീതിയല്ല. പട്ടണസഭയിലെ മൂപ്പന്മാരെല്ലാം കൂടെ ചേർന്ന് തിരുവനന്തപുരത്തുള്ള എല്ലാ സഭകളെയും പരിപാലിക്കുക, അതും വചനത്തിൻ്റെ രീതിയല്ല. ഓരോ സ്ഥലം സഭയും പരിപാലിക്കപ്പെടേണ്ടത് ആ സ്ഥലം സഭയിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിച്ച, കൃപാവരം നൽകി എഴുന്നേൽപ്പിച്ച മൂപ്പന്മാരാണ്. പത്രോസ് പറയുകയാണ്, ഞാനൊരു കൂട്ടുമൂപ്പനാണ്. അന്നേരം കൂട്ടുമൂപ്പൻ എന്ന് പറയുമ്പോൾ അവിടെ ഏകാധിപത്യം പാടില്ല. കൂട്ടുമൂപ്പൻ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടുത്തരവാദിത്വമാണ്. ഞാൻ തീരുമാനമെടുത്തിട്ട്, നമ്മൾ ചില സഭകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന മിക്കവാറും ഒരു മെയിൻ മൂപ്പനുണ്ട്. അത് ആരും, മൂപ്പന്മാർക്ക് പോലും, മറ്റ് മൂപ്പന്മാർക്ക് പോലും ചോദ്യം ചെയ്യാൻ അനുവാദമില്ലാത്ത, മിക്കവാറും ഹിറ്റ്ലർ പോലെ അല്ലെങ്കിൽ ഏതാ മോദിജി പോലെയൊക്കെ ഏകാധിപതികളായിട്ടുള്ള മൂപ്പന്മാരുള്ള സഭകളുണ്ട്. എന്നിട്ട് അവരൊരു കാര്യം തീരുമാനിക്കും, ആ എടുക്കുന്ന തീരുമാനം മറ്റ് മൂപ്പന്മാരും ശുശ്രൂഷകന്മാരും സുവിശേഷകന്മാരും വിശ്വാസികളുമൊക്കെ അംഗീകരിക്കേണ്ട അവസ്ഥയിൽ പോകുന്ന സഭകളുണ്ട്. ഞാൻ ചിലയിടത്തൊക്കെ ചോദിച്ചിട്ടുണ്ടെന്നാലും പറഞ്ഞ്, നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ സഭയെ പ്രശ്നമാകത്തില്ലേ? ആരാധിക്കാൻ വരുന്നിടത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത് ശരിയാണോ? പ്രശ്നം ഉണ്ടായാൽ ആ ചോദിച്ച ആൾ ആ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയും. അതുകൊണ്ട് ഞാൻ വായടച്ചിരിക്കുന്നെന്ന് ചില സഹോദരന്മാരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും കൂട്ടുമൂപ്പൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഏകാധിപത്യമല്ല. സഹ മൂപ്പന്മാരോട് ചേർന്ന് അവരോടൊന്നിച്ച് ദൈവസന്നിധി പ്രാർത്ഥിച്ച്, ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് സഭയുടെ ശുശ്രൂഷകൾ മുൻപോട്ട് പോകുന്ന അതിനെ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ്, ആ ഒരു പദം കാണിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. രണ്ടാമത്,
അതിൻ്റെ രണ്ടാമത്തെ വാക്യം. അന്നേരം പത്രോസ് പറയുന്നുണ്ട്, ഞാൻ കൂട്ടുമൂപ്പനാണ്, ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയാണ്, വെളിപ്പെടുവാനുള്ള തേജസ്സിൻ്റെ കൂട്ടാളിയുമാണ്. അത് തൻ്റെ പ്രത്യേകത, തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം പറയുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് പത്രോസ് സാക്ഷിയാണ്, മാത്രമല്ല ഇനി വെളിപ്പെടുവാനുള്ള തേജസ്സിൻ്റെ കൂട്ടാളിയുമാണ് ആ പ്രത്യാശ പത്രോസ് ഇവിടെ മൂപ്പന്മാരെ അറിയിക്കുക. രണ്ടാമത്, അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. ആട്ടിൻകൂട്ടം ആരുടെയാ? ദൈവത്തിൻ്റെയാ, കർത്താവിൻ്റെയാ. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ വായിക്കുകയുണ്ടായി, 20:28 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങളെ തന്നെയും താൻ സ്വന്ത രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭ, താൻ സ്വന്ത രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭ. എഫേസ്യ ലേഖനം 5 നമ്മൾ 23 വാക്യം, ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവാണ്, ക്രിസ്തു സഭയുടെ തലയാണ്, ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ആ ദൈവത്തിൻ്റെ സഭ. അപ്പോൾ ദൈവത്തിൻ്റെ സഭ അത് ദൈവത്തിൻ്റെയാണ്, അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയാണ്. അത് ആ ബോധ്യത്തോടുകൂടെ ദൈവസഭയിൽ ശുശ്രൂഷിക്കുവാനുള്ള ഉത്തരവാദിത്വം മൂപ്പന്മാർക്കുണ്ട്. ആ ബോധ്യത്തോടുകൂടെ ദൈവത്തിൻ്റെ സഭയിൽ തുടരാനുള്ള ഉത്തരവാദിത്വം ആ സഭയുടെ ഭാഗമായ എല്ലാ ദൈവമക്കൾക്കും ഉണ്ട്. നമ്മൾ സാധാരണയൊക്കെ നാട്ടിൻ പുറത്തൊക്കെ പറയാറുണ്ട്, ഇതാരുടെ സഭയാ? കെ സി ജോൺസന്റെ സഭയാ? അല്ലെ, ഇതാരുടെ സഭയാ? ജോൺ എബ്രഹാമിൻ്റെ സഭയാ? നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് അങ്ങ് പറയുന്നതാ. ഏതാ, ആരെങ്കിലും തിരുവനന്തപുരത്തോട്ട് വരുമ്പം രണ്ട് പട്ടസഭയോ, അതാ ഏത് സഭയാ? അന്നേരം എനിക്കറിയാം ആ ബ്രദറിനെ, ജോൺ എബ്രഹാം എന്നെ അറിയാമെങ്കിൽ അത് നമ്മുടെ ഡോക്ടർ ജോൺ എബ്രഹാമിൻ്റെ സഭയാണെന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ ആ നില പറയാറുണ്ട്, മറ്റുള്ളവർ നമ്മളെക്കുറിച്ചൊക്കെ പറയാറുണ്ടെങ്കിലും ദൈവത്തിൻ്റെ സഭ ആരുടെ സഭയാ? കർത്താവിൻ്റെ സഭയാ. അന്നേരം അത് ഇപ്പം നമ്മളിപ്പോൾ ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ, ഇപ്പം തമ്പിചായൻ്റെ സഭ, അല്ലെങ്കിൽ ജോർജ് വർഗീസങ്ങളുടെ സഭ, അല്ലെങ്കിൽ അങ്കിളിൻ്റെ സഭ എന്നൊക്കെ പറയുമെങ്കിലും സഭയിലുള്ളവർക്ക് തീർച്ചയായിട്ടും ആ ബോധ്യം ഉണ്ടായിരിക്കണം. സഭയെ പരിപാലിക്കുന്നവർ ഇത് കർത്താവിൻ്റെ സഭയാണോ? സഭയുടെ അംഗങ്ങളായിരിക്കുന്ന വിശ്വാസികൾ ഓർക്കണം ഇത് കർത്താവിൻ്റെ സഭയാണെന്ന്. ആ ഒരു ബോധ്യം, ഞാൻ ദൈവത്തിൻ്റെ സഭയുടെ ഭാഗമാണ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ സഭയുടെ ഭാഗമാണ്, കർത്താവ് രക്ഷിതാവായിരിക്കുന്ന സഭയുടെ ഭാഗമാണ്, കർത്താവ് തലയായിരിക്കുന്ന സഭയുടെ ഭാഗമാണെന്നുള്ള ആ ആ ആ അറിവ്, ആ ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മെ തന്നെ സൂക്ഷിക്കും, നമ്മുടെ വാക്കുകൾ നാം നിയന്ത്രിക്കും, നമ്മുടെ ചിന്തകൾ നാം നിയന്ത്രിക്കും. ദൈവസഭയിൽ ആരാധനയ്ക്ക് കിടന്നു വരുമ്പോൾ, ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സഭയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ, അവിടെ ഒക്കെ നമ്മെ തന്നെ സൂക്ഷിക്കുവാനും നമ്മെ തന്നെ നിയന്ത്രിക്കുവാനും ഈ ബോധ്യം, ഈ അറിവ് നമ്മെ സഹായിക്കും. പത്രോസ് അത് വ്യക്തമാക്കിയാണ്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുക. അടുത്തതായിട്ട് ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആ വാക്യത്തിൽ തന്നെയുണ്ട്, മൂപ്പന്മാർ ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കേണ്ടവരാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, മേയിക്കുക എന്നുള്ളത് ഒരു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ക്രിയാരൂപമാണ്. ഷെപ്പേർഡിങ്, പാസ്റ്ററിങ്, പൊയ്മേൻ എന്ന് പറയുന്ന നാമരൂപത്തിൽ നിന്ന് രൂപപ്പെട്ടിരിക്കുന്ന ഒരു ക്രിയാരൂപമാണ്. ഒരു ഒരു ഇടയൻ്റെ ശുശ്രൂഷ എന്തൊക്കെയാണ്? ഒരു ആട്ടിൻകൂട്ടത്തെ മേയിക്കുന്ന ഒരു ഇടയൻ്റെ ശുശ്രൂഷകൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, പ്രധാനമായിട്ടും ഇടയൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ആടുകൾക്ക് സമയാസമയത്ത് ഭക്ഷണം കൊടുക്കുക, ഒന്ന്. രണ്ട്, ആടുകളെ വെള്ളം കിട്ടുന്ന സ്ഥലത്തേക്ക് നയിക്കുക, അല്ലെങ്കിൽ
എവിടെയൊക്കെ താൻ ആടിനെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു ആ ആട്ടിൻകൂട്ടത്തെ നയിക്കുക. ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ ആട്ടിൻകൂട്ടത്തിലെ ഏതെങ്കിലും ഒരു ആട് അനുസരണക്കേട് കാണിച്ചാൽ അതിനെ ശിക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഈ ഇടയൻ്റേതാണ്. മറ്റൊന്ന്, നമുക്കറിയാം പണ്ടത്തെ കാലത്തൊക്കെ വനത്തിൽ ഈ ആട്ടിൻകൂട്ടത്തെയും കൊണ്ടൊക്കെ പോകുന്ന സന്ദർഭത്തിൽ ഈ വന്യമൃഗങ്ങൾ ഈ ആട്ടിൻകൂട്ടത്തെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ടോ? എന്നാലും ജീവൻ കൊടുത്തും ഈ ആട്ടിൻകൂട്ടത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും ഇടയൻ്റേതാണ്. അങ്ങനെ പ്രധാനമായിട്ടും ഒന്ന്, ആടുകൾക്ക് സമയാസമയത്ത് ഭക്ഷണം കൊടുക്കുക. രണ്ട്, ആടുകളെ അനുസരണക്കേട് കാണിക്കുന്ന ആടുകളെ മനസ്സിലാക്കി ശിക്ഷിക്കുക. മൂന്ന്, ആടുകളെ സംരക്ഷിക്കുക. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂപ്പന്മാർക്കുള്ള ശുശ്രൂഷകളിൽ ഒന്ന് ആടുകളെ മേയ്ക്കുക എന്നുള്ളതാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുമ്പോൾ ഈ മൂന്ന് ശുശ്രൂഷകളും മൂപ്പന്മാർക്കുള്ള ശുശ്രൂഷകളാണ്. ഒന്ന്, സമയാസമയത്ത് ആടുകൾക്ക് ഭക്ഷണം കൊടുക്കണം. നമ്മുടെ സ്ഥലം സഭയിലുള്ള ആ വിശ്വാസികളെ ദൈവവചനത്തിൽ നിന്നും ആത്മീയ ഭക്ഷണം നൽകി അവരെ സന്തോഷിപ്പിക്കേണ്ട, അവരെ സംതൃപ്തരാക്കേണ്ട ഉത്തരവാദിത്വം ദൈവ സഭയിലെ മൂപ്പന്മാരുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാണ് നമ്മൾ 1 തിമോത്തിയോസ് 5:17 ഇങ്ങനെ വായിക്കുന്നത്. 1 തിമോത്തിയോസ് 5:17, നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക. വചനത്തിൽ അധ്വാനിക്കുക, ഉപദേശത്തിൽ അധ്വാനിക്കുക. വചനം പ്രസംഗിക്കുന്ന ശുശ്രൂഷ, വചനം പഠിപ്പിക്കുന്ന ശുശ്രൂഷ, അത് രണ്ടും മൂപ്പന്മാരുടെ ശുശ്രൂഷയാണ്. ആടുകൾക്ക് സമയാസമയത്ത് ഭക്ഷണം നൽകുവാൻ, ആത്മീയ ഭക്ഷണം നൽകുവാൻ, വചനം അവരെ പഠിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം മൂപ്പന്മാർക്കുണ്ട്. രണ്ടാമത്, ആടുകൾ തെറ്റ് ചെയ്താൽ അത് മനസ്സിലാക്കി അവരെ ശിക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം മൂപ്പന്മാരുടെ ഉത്തരവാദിത്വമാണ്. ദൈവസഭയിൽ ശിക്ഷണ നടപടികൾ എടുക്കുവാനുള്ള ഉത്തരവാദിത്വം അത് മൂപ്പന്മാരുടെ ഉത്തരവാദിത്വമാണ്. മൂന്നാമത്, ദൈവസഭയെ ആടുകളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ ആ വായിച്ച ഭാഗത്ത് പൗലോസ് വിശ്വാസികളെ മൂപ്പന്മാരെ ഓർപ്പിക്കുന്നുണ്ട്. അതിൻ്റെ 29-ും 30-ും, അപ്പോസ്തല പ്രവൃത്തി 20:29-30, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തം കൊണ്ട് ഓരോരുത്തരെ ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവീൻ. അപ്പോസ്തലനായ പൗലോസിന്റെ ശുശ്രൂഷയാൽ സ്ഥാപിക്കപ്പെട്ട സഭ. പൗലോസ് ഇവിടെ പറയുകയാണ്, 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ച വിശ്വാസികൾ, അന്നേരം ആ വിശ്വാസികളെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഇവിടെ അപ്പോസ്തലനായ പൗലോസ് മൂപ്പന്മാരെ ഓർപ്പിക്കുകയാണ്. രണ്ട് കാര്യങ്ങളാണ് 29-ും 30-ും പറയുന്നത്. 1, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും. വെളിയിൽ നിന്ന് ദുരുപദേഷ്ടാക്കന്മാർ ദൈവസഭയിലേക്ക് കടന്നു വന്ന് അവരുടെ ഉപദേശവുമായി വിശ്വാസികളെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കും. 2-ാമത് 30-ാമത്തെ വാക്യം, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. ദൈവസഭയിൽ നിന്ന് തന്നെ വിവിധ തരം വിപരീതോപദേശങ്ങളുമായിട്ട് ആൾക്കാർ എഴുന്നേൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മൂപ്പന്മാരെന്ത് ചെയ്യണം? ഉണർന്നിരിക്കുക. ഒന്ന്, ആടുകൾക്ക് സമയാസമയം ഭക്ഷണം കൊടുക്കുക. 2, ആടുകൾ തെറ്റ് ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കി അവരെ ശിക്ഷിക്കുക. 3, ദൈവസഭയെ നശിപ്പിക്കാനായിട്ട് വെളിയിൽ നിന്നോ അകത്തു നിന്നോ ആൾക്കാർ എഴുന്നേൽക്കുമ്പോൾ
ദൈവസഭയെ അവരിൽ നിന്ന് സംരക്ഷിക്കാനുള്ള, ദുരുപദേശങ്ങളെ ഖണ്ഡിച്ച് പഥ്യോപദേശത്തെ സമർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം ആരുടെ ഉത്തരവാദിത്വമാണ്? മൂപ്പന്മാർക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. തീത്തോസ്, പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യം, പഥ്യോപദേശത്താൽ പ്രബോധിപ്പിക്കാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസ്യ വചനം മുറുകെ പിടിക്കുന്നവനും ആയിരിക്കണം. മൂപ്പന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അവര് ഒന്ന് പ്രബോധിപ്പിക്കാൻ, പഥ്യോപദേശത്താൽ പ്രബോധിപ്പിക്കാനായിട്ട് കഴിയണം, വിരോധികൾക്ക് ബോധം വരുത്താനും കഴിയണം. ഇതിലെ ദുരുപദേശം പഠിപ്പിക്കുന്നവരെ അവർ പഠിപ്പിക്കുന്നത് ദുരുപദേശമാണെന്ന് വ്യക്തമാക്കി അതിൻ്റെ ശരിയായ ഉപദേശം, പഥ്യോപദേശം പറഞ്ഞു കൊടുക്കാനായിട്ട് ആ മൂപ്പന്മാർക്ക് ഉത്തരവാദിത്തമുണ്ട്. 4-ാമത് അതിൻ്റെ 5-ാം വാക്യം തന്നെ വീണ്ടും നമുക്ക് വായിക്കാം. നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവീൻ, നിർബന്ധത്താലല്ല ദൈവത്തിന് ഹിതമാമണ്ണം, മനഃപൂർവമായ ദുരാഗ്രഹത്തോടെയല്ല ഉന്മേഷത്തോടെയും, ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുക. എന്നിട്ട് എങ്ങനെയാണ് ആ ശുശ്രൂഷ ചെയ്യേണ്ടത്? ദൈവത്തിന് ഹിതമാമണ്ണം ശുശ്രൂഷിക്കുക. മൂപ്പന്മാരുടെ ശുശ്രൂഷ അത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ശുശ്രൂഷയായിരിക്കണം. ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ള ശുശ്രൂഷയായിരിക്കണം. നമുക്കറിയാം ഇന്ന് എത്രയോ സഭകളുണ്ട്, പെന്തക്കോസ്തുകാരുടെ കൂട്ടത്തിലൊക്കെ ഇപ്പം ABCZ കഴിഞ്ഞിട്ട് ഇപ്പം AA നമ്മുടെ കാറിൻ്റെ നമ്പർ പോലെ AA AB AC പിന്നെ CA അതുപോലെയുള്ള ഗ്രൂപ്പുകൾ ഇന്ന് വളരെയധികം നമുക്ക് അവരുടെ കൂട്ടത്തിലൊക്കെ കാണാനായിട്ട് സാധിക്കും. പുതിയ പുതിയ ഉപദേശങ്ങൾ. മൂപ്പന്മാർക്ക് നൽകുമ്പോൾ, നിർദ്ദേശം നൽകുമ്പോൾ ഓർപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ശുശ്രൂഷ. ഇതിനൊരു സ്ഥലം സഭ എങ്ങനെയായിരിക്കണം, സഭയിലെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം, സഭായോഗം എങ്ങനെയായിരിക്കണം, വിശ്വാസികൾ എങ്ങനെയായിരിക്കണം, സഹോദരന്മാരെങ്ങനെയായിരിക്കണം, സഹോദരിമാരെങ്ങനെയായിരിക്കണം, കുഞ്ഞുങ്ങൾ എങ്ങനെയായിരിക്കണം. ഒരു ഒരു സ്ഥലം സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ ശുശ്രൂഷകൾ, വിശ്വാസികൾ, അവരുടെ ജീവിതം, അവരുടെ തൊഴിൽ, അവരുടെ കുടുംബം, ഉത്തരവാദിത്തങ്ങൾ, അതെല്ലാം വിശദമായി ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ആ ശുശ്രൂഷയിൽ, ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ള ശുശ്രൂഷയിൽ ഏർപ്പെടുവാൻ മൂപ്പന്മാർക്ക് ഉത്തരവാദിത്തമുണ്ട്. വീണ്ടും അതേ വാക്യത്തിൽ തന്നെ പത്രോസ് ഓർപ്പിക്കുന്നത് ദുരാഗ്രഹത്തോടെയല്ല, ദുരാഗ്രഹത്തോടെയല്ല ഈ ശുശ്രൂഷ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ മൂപ്പൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്നവർക്ക് ലാഭേച്ഛ പാടില്ല. ഇപ്പോൾ കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്ന ഒരാൾ ഒരു ഇപ്പം നമുക്കറിയാം ചില ഫാക്ടറികളിലൊക്കെ സ്ഥാപനത്തിലൊക്കെ ഹയർ ഒഫീഷ്യലായിട്ട് ജോലി ചെയ്യുമ്പോൾ ശമ്പളം മാത്രമല്ല, ഇപ്പം പ്രൈവറ്റ് കമ്പനിയാണെങ്കിൽ കമ്മീഷൻ ഇനത്തിലും ധാരാളം പണം ലഭിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യണ്ട, തെറ്റായിട്ടൊന്നും ഇല്ല, അവിടെ കമ്മീഷൻ ഇനത്തിൽ ധാരാളം പണം മേടിക്കുന്നവരുണ്ട്. അന്നേരം അങ്ങനെയുള്ള മേഖലകളിലൊക്കെ ജോലി ചെയ്തവർ സഭകളിൽ കടന്നു വന്നാൽ സഭയിലും സഭയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിലും ദുരാഗ്രഹം ഉള്ള അല്ലെങ്കിൽ ലാഭേച്ഛ ആഗ്രഹിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഒരു കൺവെൻഷൻ നടന്നാൽ നമുക്കറിയാം സാധാരണഗതി നമ്മുടെ സഭകളിലൊക്കെ ഒരു കൺവെൻഷൻ നടന്നു കഴിഞ്ഞാൽ അത് കൈകാര്യം ചെയ്യുന്നവർ അതിൻ്റെ കണക്ക് കറക്റ്റ് തരും. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ കുറേ പണികൾ നടത്തി, എന്നാൽ അതിൻ്റെ ചുമതലയുള്ളവർ അതിൻ്റെ കണക്കും കാര്യങ്ങളുമൊക്കെ മൂപ്പന്മാരെ കറക്റ്റായിട്ടത് ഏൽപ്പിക്കും, മൂപ്പന്മാരത് ഓഡിറ്റ് ചെയ്യും, അത് പരിശോധിക്കും, അതവർ ബോധ്യപ്പെടും. എന്നാൽ ഇതൊന്നും ചെയ്യാത്ത സഭകളുണ്ട്. സഭയിലെ സ്വാത്രകാഴ്ച എടുത്ത് എണ്ണാതെ കീശയിലിട്ടുകൊണ്ട് പോകുന്ന
ഉപദേശിമാരുണ്ട്, മുപ്പന്മാരുണ്ട്. എന്നിട്ട് പോകുന്ന വഴിക്ക് അതിൽ നിന്നെടുത്ത സാധനമൊക്കെ മേടിച്ചാ വീട്ടിൽ പോകുന്നു. ഈ ഈ ശുശ്രൂഷ, അത് മുപ്പൻ്റെ ശുശ്രൂഷയാകട്ടെ, ഡീക്കൻ്റെ ശുശ്രൂഷയാകട്ടെ, സുവിശേഷകനാകട്ടെ, ഉപദേഷ്ടാവാകട്ടെ, ദൈവസഭയിലെ വിശ്വാസികൾ ആ മൂപ്പന്മാർ ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന ഏതൊരു വിശ്വാസിയുമാകട്ടെ, ഒരിക്കലും ദൈവസഭയിലെ ശുശ്രൂഷ ദുരാഗ്രഹത്തോടെയുള്ള പണസമ്പാദനത്തിനുള്ള ശുശ്രൂഷ ആകാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ശുശ്രൂഷകന്മാരുടെ യോഗ്യത പറഞ്ഞിരിക്കുന്ന ഭാഗത്ത്, ഡീക്കൺസിൻ്റെ യോഗ്യത പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് അവരുടെ ഭാര്യമാരുടെ യോഗ്യത കൂടെ പറയാനായിട്ട് പൗലോസ് ശ്രദ്ധിച്ചത്, അല്ലെങ്കിൽ പൗലോസിനെ കൊണ്ട് പരിശുദ്ധാത്മാവ് എഴുതിപ്പിച്ചത്. മൂപ്പന്മാരുടെ ഭാര്യമാരുടെ യോഗ്യതയൊന്നും പറയുന്നില്ല, എന്നാൽ ഡീക്കൺസിൻ്റെ ശുശ്രൂഷകന്മാരുടെ ഭാര്യമാരുടെ യോഗ്യത എടുത്തു പറയുന്നുണ്ട്. കാരണം എന്താ? ശുശ്രൂഷകന്മാർ സഭയിലെ പണം കൈകാര്യം ചെയ്യുന്നവരാണ്, അവരുടെ ഭാര്യമാർ ശരിയല്ലെങ്കിൽ പണം വേറെ വഴിക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതുകൊണ്ട് ആ നിലയിലുള്ള ഒരു നിർദ്ദേശം അവിടെ 1 തിമോത്തിയോസ് 3:8 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ അത് ചിന്തിച്ചാൽ അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. എനിക്കൊന്ന് അതും നമ്മുടെ പട്ടം ബ്രദറൻ യൂട്യൂബ് ചാനലിൽ ഡീക്കന്മാരുടെ ശുശ്രൂഷയും കടപ്പുണ്ട്, സമയമുള്ളപ്പോൾ കേൾക്കാൻ ശ്രമിച്ചാൽ നല്ലതാ. മാത്രമല്ല അതേ വാക്യത്തിൽ 3 ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല. ഞാൻ മുമ്പേ അതിനോടുള്ള ബന്ധത്തിലെ കാര്യങ്ങൾ പറഞ്ഞതാണ്, കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല എൻ്റെ സഭ. ഞാൻ പറയുന്ന എല്ലാവരും കേൾക്കണം. അങ്ങനെ ആ ബോസ് മനോഭാവത്തോടുകൂടെ ദൈവസഭയെ ശുശ്രൂഷിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഒരു കൺവെൻഷൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വെച്ചെല്ലാം തീരുമാനിച്ചുകൊണ്ട് വരും, എന്നിട്ട് സഭയിൽ വന്ന് ബാക്കിയുള്ളവരോട് പറയും, ഞാൻ ഈ പ്രാവശ്യത്തെ കൺവെൻഷൻ്റെ സ്പീക്കേഴ്സിന് 1, 2, 3, 4 പാട്ട് പാടാൻ വിളിക്കുന്ന ഇന്നാര്, ലൈവിന് വിളിക്കുന്ന ഇന്നാര്, നമ്മളെ മീറ്റിംഗ് നടക്കുന്ന ഇന്ന സ്ഥലത്ത് വെച്ച്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ സഭകളുണ്ട്. പല സ്ഥലങ്ങളിൽ ശുശ്രൂഷയ്ക്കായിട്ടൊക്കെ കടന്നു പോകുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം എടുത്ത് പറയാറുണ്ട്, സഹോദരിമാർ പുരുഷന്മാർ കൂടി വരുന്നിടത്ത് അവരെ ഉപദേശിക്കാനോ പുരുഷന്മാരുടെ മേൽ അധികാരം നടത്തുവാനോ ദൈവത്തിൻ്റെ വചനം സഹോദരിമാരെ സ്ത്രീകളെ അനുവദിക്കുന്നില്ല. എന്നാൽ ഞാൻ ഉറപ്പിക്കട്ടെ, പല സഭകളിലും ഇങ്ങനെയുള്ള ഏകാധിപതികൾ തീരുമാനമെടുക്കുന്ന സഭകളിൽ പലപ്പോഴും തീരുമാനമെടുക്കുന്നത് ഈ മൂപ്പനുമല്ല. മൂപ്പനാണെങ്കിലും അങ്ങ് പോട്ടെ, മൂപ്പനല്ല, പക്ഷേ ആരാ തീരുമാനമെടുക്കുന്നത്? പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ചെയ്യുന്നത് മൂപ്പൻ്റെ ഭാര്യ. എനിക്ക് ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ചെന്ന് അതിൻ്റെ സൊല്യൂഷനൊക്കെ പറഞ്ഞൊരു സജഷനൊക്കെ പറഞ്ഞ് മൂപ്പൻ, ആ സഭയിലെ മൂപ്പൻ ഞാൻ പറഞ്ഞത് കൊള്ളാം എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ പുള്ളി പെട്ടെന്ന് ഭാര്യയുടെ മുഖത്ത് നോക്കിയപ്പോൾ ഭാര്യയുടെ മുഖം പ്രസാദമായിട്ട് കണ്ടില്ല. ഉടനെ പുള്ളി പറഞ്ഞു അത് വേണ്ട എന്ന് പറഞ്ഞാൽ സ്വയമായിട്ട് തീരുമാനമെടുക്കാൻ കഴിയാതെ അതാ ഭാര്യയെ നോക്കി ഭാര്യയുടെ മുഖമനുസരിച്ച് തീരുമാനം മാറ്റിപ്പറയുന്ന ആൾക്കാർ നമ്മുടെ മധ്യത്തിൽ ഉണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒന്നും ഇത് ഇഷ്ടപ്പെടുന്ന കാര്യവുമല്ല, കാരണം പലയിടത്തും നടക്കുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം ദൈവസഭയുടെ കാര്യത്തിൽ, ദൈവസഭയുടെ പരിപാലനത്തിൻ്റെ കാര്യത്തിൽ, മൂപ്പന്മാരോടുള്ള ബന്ധത്തിൽ, ശുശ്രൂഷകന്മാരോടുള്ള ബന്ധത്തിൽ സഹോദരിമാർ ഇടപെടാൻ പാടില്ല. ദൈവം മൂപ്പന്മാരെ ശുശ്രൂഷകന്മാരെ ദൈവസഭയിലാക്കി വച്ചിരിക്കുമ്പോൾ അവരുടെ ശുശ്രൂഷയ്ക്ക് സഹോദരിമാരുടെ ഭാഗത്ത് നിന്ന് ഒരു ഉപദേശം ആവശ്യമില്ല. അത് സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ശുശ്രൂഷ അവരെ ഏൽപ്പിച്ചിട്ടില്ല. അത് സഹോദരന്മാരായിട്ടുള്ള കൃപാവരം ലഭിച്ചിട്ടുള്ളവർക്ക് ദൈവം നൽകിയിരിക്കുന്ന ശുശ്രൂഷയാണ്. അത് അവർ ചെയ്യട്ടെ. നമുക്കറിയാൻ വേണ്ട ഏതൻ തോട്ടത്തിൽ നടന്നതാണ്, അവിടെ ആര് ഓവർടേക്ക് ചെയ്തു? ഹവ്വ ഓവർടേക്ക് ചെയ്തു. അതിൻ്റെ ഫലമാണ് നമ്മളൊക്കെ ഇപ്പോൾ അനുഭവിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ.
ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനങ്ങ് അവസാനിപ്പിക്കാം. അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുക. നമ്മൾ പറഞ്ഞു, ഒന്ന് കൂട്ടുമൂപ്പനാണ്, ഒറ്റ മൂപ്പനില്ല, കൂട്ടുത്തരവാദിത്തമാണ്. ആട്ടിൻകൂട്ടം കർത്താവിൻ്റെയാണോ? മൂപ്പന്മാർ ആടുകളെ മേയിക്കേണ്ടവരാണോ? അത് ദൈവഹിതപ്രകാരം ദൈവവചനപ്രകാരം നടക്കേണ്ട ശുശ്രൂഷയാണോ? ലാഭേച്ഛയോടെ ഈ ശുശ്രൂഷ നടത്താനായിട്ട് പാടില്ല, ഏകാധിപതിയാകരുത്. ആട്ടിൻകൂട്ടത്തിന് മാതൃകയായിരിക്കുക. ഇതേ കാര്യം തന്നെ എബ്രായലേഖനത്തിൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ വിശ്വാസികളെ ഓർപ്പിക്കുന്നുണ്ട്, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. വിശ്വാസികൾക്ക് ദൈവാത്മാവ് കൊടുക്കുന്ന ആലോചനയാണ് നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവർ. അവർ കർത്താവിൻ്റെ സ്ഥലത്തിൽ ചേർക്കപ്പെട്ടവരാണ്. അന്നേരം അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുക. വിശ്വാസികൾ ആടുകൾ വിശ്വാസം അനുകരിക്കണമെങ്കിൽ ഇടയന്മാർ മൂപ്പന്മാർ അവർ മാതൃകയുള്ളവരായിരിക്കണം. ദൈവം അതിനായിട്ട് സഹായിക്കട്ടെ. അതിൻ്റെ 3-ാം വാക്യത്തിൽ ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുകയും ദൈവസഭയുടെ അധ്യക്ഷന്മാർ, ഞാൻ നേരത്തെ പറഞ്ഞ എപ്പിസ്കോപ്പോസ്, ഓവർസിയർ, ബിഷപ്പ്, ഒരു സ്ഥലം സഭയുടെ അധ്യക്ഷന്മാർ ആരായിരിക്കണം? മൂപ്പന്മാരായിരിക്കണം. മാത്രമല്ല 4-ാം വാക്യം, ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഇടയ ശുശ്രൂഷ, മൂപ്പൻ്റെ ശുശ്രൂഷ, പ്രതിഫലം ലഭിക്കുന്ന ശുശ്രൂഷയാണ്. നമുക്കറിയാം, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകി, വലിയ ഇടയൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇടയശ്രേഷ്ഠൻ, ദ ചീഫ് ഷെപ്പേർഡ്, ഹീ ഈസ് ഗോയിങ് ടു കം. നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ മൂപ്പന്മാരോട് പറയുകയാ, നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. വിശ്വസ്തനായി ഈ ശുശ്രൂഷ ചെയ്യുന്ന മൂപ്പന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കർത്താവിൻ്റെ വരവെങ്കിൽ പ്രതിഫലം നൽകാനായിട്ട് പോകുകയാണ്. ആ പ്രതിഫലം ലഭിക്കണമെങ്കിൽ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ വിശ്വസ്തതയോടുകൂടെ ആ ശുശ്രൂഷ ചെയ്യുന്ന ദൈവമക്കൾക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കും. ദൈവം സഹായിക്കട്ടെ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിക്കാം. ഞാൻ നേരത്തെ തുടങ്ങിയത് എന്താ, 3 പദം ഈ പരിപാലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ ചൂണ്ടിക്കാണിക്കാനായിട്ട് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് നമ്മൾ അധ്യക്ഷൻ, ബിഷപ്പ്, അല്ലെങ്കിൽ ഓവർസിയർ, അല്ലെങ്കിൽ പാസ്റ്റർ, ഷെപ്പേർഡ് എന്നുള്ള പദം സഭാപരിപാലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നില്ല? അതിൻ്റെ 1-ാമത്തെ ഉത്തരം, ഞാൻ പുതിയ നിയമം പരിശോധിക്കുമ്പോൾ കൂടുതൽ ഭാഗങ്ങളിലും സഭാപരിപാലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ വിളിക്കാൻ, അഡ്രസ്സ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന പദം മൂപ്പൻ എന്നാണ്. അതുകൊണ്ടാണ് ബ്രദറൻ സഭകളിൽ നമ്മൾ മൂപ്പൻ, എൽഡർ എന്നവരെ വിളിക്കുന്നു. 2, എന്തുകൊണ്ട് അധ്യക്ഷൻ എന്ന പദം നമ്മൾ ഉപയോഗിക്കുന്നില്ല? നമ്മൾ പുതിയ നിയമം പരിശോധിക്കുമ്പോൾ ഒറ്റ ഒരു ഭാഗത്ത് മാത്രമേ സഭാപരിപാലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ അധ്യക്ഷൻ എന്ന് വിളിച്ചിട്ടുള്ളൂ, സംബോധന ചെയ്തിട്ടുള്ളൂ. ഫിലിപ്പിലേഖനം 1:1 ഒരൊറ്റ ഭാഗത്തേ ഉള്ളൂ, ബാക്കി എല്ലാ ഭാഗങ്ങളിലും മൂപ്പൻ എന്നാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ഇനി എന്തുകൊണ്ട് പാസ്റ്റർ അല്ലെങ്കിൽ ഷെപ്പേർഡ് എന്നുള്ള പദം നമ്മൾ ഉപയോഗിക്കുന്നില്ല? പുതിയ നിയമത്തിൽ ഒരു ഭാഗത്തും പുതിയ നിയമ സഭയിലെ ശുശ്രൂഷ ചെയ്യുന്ന സഭാപരിപാലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ ഇടയാ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്തിട്ടില്ല. ആ നാമരൂപം ഒറ്റ ഭാഗത്തേ ഉള്ളൂ. Ephesians 4:11 നമ്മൾ വായിക്കുന്നുണ്ട്, ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത കർത്താവ് ദൈവസഭയ്ക്ക് നൽകിയ കൃപാവരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവൻ ചിലരെ അപ്പോസ്തലന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ സുവിശേഷകന്മാരായും, പിന്നെ ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു.
എന്നിട്ട് ആ ഇടയന്മാർ, പാസ്റ്റർ എന്ന ആ ആ നൗൺ ഫോം ഈ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പുതിയ നിയമത്തിൽ ഒറ്റയൊരു ഭാഗത്തെ സൂചിപ്പിച്ചിട്ടുള്ളത് കൃപാവരമെന്നുള്ള നിലയിൽ സൂചിപ്പിച്ചിരിക്കുന്ന പദമാണ്, അഭിസംബോധന ചെയ്യാനായിട്ട് ആ പദം ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ മാതൃകയനുസരിച്ചുള്ള സ്ഥലം സഭകളിൽ, അർത്ഥാൽ ബ്രദറൻ സഭകളിൽ, നാം നമ്മുടെ സഭാപരിപാലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അധ്യക്ഷന്മാരെ അല്ലെങ്കിൽ ഇടയന്മാരെ അല്ലെങ്കിൽ മൂപ്പന്മാരെ അഭിസംബോധന ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പദം എൽഡർ എന്നുള്ള പദമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന എൽഡേഴ്സിനായി, അവർക്ക് ലഭിച്ചിരിക്കുന്ന ശുശ്രൂഷകൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ നമുക്കതും പിന്നീടുള്ള ദിവസങ്ങളിൽ ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.